ഇന്ന് പരിശുദ്ധ കുർബാനയുടെ പെരുന്നാളാണ് യൂക്കരിസ്റ്റ്. ഈ വാക്ക് തന്നെ വരുന്നത് അന്ത്യത്താഴത്തിൽ ഈശോ പാനപാത്രമെടുത്തിട്ട് യൂക്കരിസ്തേസസ്, അർത്ഥം നന്ദി പറയുക എന്നാണ്. അതും യഹൂദരുടെ പാസോവർ സേദറിൻ്റെ നന്ദി പറച്ചിലാണ്. ദൈവം തന്ന എല്ലാത്തിനും നന്ദി പറയുന്നു. അപ്പമെടുത്തിട്ട് ഭൂമിയിൽ ധാന്യം വിളയിച്ചതിനും അതിൽ നിന്നും അപ്പം രൂപപ്പെടുത്തിയതിനും നന്ദി പറയുന്നു. പാനപാത്രമെടുത്തിട്ട് മുന്തിരിയിൽ ഫലങ്ങൾ ഉണ്ടാക്കിയതിനും അതിൽ നിന്നും മുന്തിരിച്ചാർ ഉണ്ടാക്കിയതിനും നന്ദി പറയുന്നു. നന്ദി പറയാനാണെങ്കിൽ സ്വീകരിക്കാത്തതായിട്ട് എന്താണ് ഇവിടെയുള്ളത്? നമ്മൾ ശ്വസിക്കുന്ന വായു, കുടിക്കുന്ന വെള്ളം, സ്വീകരിക്കുന്ന സൂര്യപ്രകാശം, എന്തിന് നടന്നു പോകുന്ന ഭൂമി, പോരാ ഇവിടെ നമ്മളെ സ്നേഹത്തോടെ പിടിച്ചു നിർത്തുന്ന സ്നേഹബന്ധങ്ങൾ. സ്വീകരിക്കാത്തതായിട്ട് എന്താണുള്ളത്? എല്ലാം സ്വീകരിച്ചതാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നത് എന്താണ്? ഒന്നാമത് നന്ദി പറയുന്നു. രണ്ട്, എല്ലാം സ്വീകരിച്ചതാണ് എന്നുള്ള തിരിച്ചറിവിൽ ചെറുതാകുന്നു, ചെറുതായി ചെറുതായി വരുന്നു. ജോയി ചെഞ്ചേരി അച്ഛൻ്റെ പാട്ടിലെ ഇത്ര ചെറുതാകാൻ എത്ര വളരെയണം. മഹാത്മാഗാന്ധി സബർമതി ആശ്രമത്തിലായിരിക്കുമ്പോൾ അവിടെ ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടി വന്നു ഒരു ദിവസം ഗാന്ധിയുടെ ശിഷ്യയാകണമെന്നും പറഞ്ഞു. സംസാരിച്ചതിന് ശേഷം ഗാന്ധി അവിടെ സ്വീകരിച്ചു. എന്നിട്ട് അവിടുത്തെ ജോലികളുടെ ഉത്തരവാദിത്വമുള്ള ആളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവർക്ക് ഒരു ജോലി കൊടുക്കണം. ജോലി ഇതായിരുന്നു, 80 വയസ്സുള്ള മനോനില തെറ്റിയ ഷെഡ്യൂൾ കാസ്റ്റിൽപ്പെട്ട ഒരു വൃദ്ധനെ ശുശ്രൂഷിക്കുകയായിരുന്നു. ഇവിടെ രാവിലെ ചെല്ലുമ്പോൾ മുറിയിൽ നിന്നും ദുർഗന്ധമാണ്. മലമൂത്ര വിസർജനം ചെയ്തിരിക്കുന്നു. അത് മുഴുവൻ കഴുകി കുളിപ്പിച്ച് അയാളുടെ മുറിവുകളും വെച്ചുകെട്ടി ശുശ്രൂഷിക്കുകയാണ്. ഇതെല്ലാം ചെയ്താലും അയാൾ പറയുന്ന അസഭ്യ വാക്കുകൾ അതും കേൾക്കണം. ഒരു ദിവസം ഗാന്ധി കടന്നു പോകുമ്പോൾ ഇവിടെ ഇയാളെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുക, അവളുടെ കണ്ണ് നിറഞ്ഞുരുത്. ഇത് കണ്ടിട്ട് ഗാന്ധിക്ക് സങ്കടമായി. മാനേജരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവർക്ക് ജോലി മാറ്റിക്കൊടുക്കണം. മാറ്റിക്കൊടുത്തു ചെടികൾ നനയ്ക്കാനും അതിനെ ശുശ്രൂഷിക്കാനുമുള്ള ജോലി അതവർക്ക് ഇഷ്ടമായിരുന്നു. ഇങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ഒരു ദിവസം ഇവർക്ക് തോന്നി, താൻ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ജോലി ഇപ്പോൾ ആരാ ചെയ്യുന്നതെന്ന് അറിയാൻ. അവിടെ അത് രാവിലെ എഴുന്നേറ്റ് ചെന്ന് നോക്കുമ്പോൾ ഈ മനോരോഗിയായ വൃദ്ധനെ, ഷെഡ്യൂൾ കാസ്റ്റുകാരനെ ശുശ്രൂഷിക്കുന്നതും കുളിപ്പിക്കുന്നതും ഗാന്ധി ചെയ്യാൻ. ഇത്ര ചെറുതാകാൻ എത്ര വളരേണ. സ്വീകരിച്ചതൊക്കെ തിരിച്ചറിഞ്ഞ് തിരിച്ചറിഞ്ഞ് വരുമ്പോൾ ഉണ്ടാകുന്നത് കൊടുക്കാനുള്ള ഭാവം, നന്ദിയോടെ സ്നേഹത്തോടെ കൊടുക്കാനുള്ള ഭാവം. അതിൻ്റെ നിറവിലാണ് കൊടുക്കുന്നവൻ അപ്പമായിട്ട് കൊടുക്കുന്നു, പോരാ മറ്റുള്ളവർക്ക് പോഷണമായി തീരുന്നു. കുർബാനയുടെ അതിൻ്റെ നടുക്ക് നിന്നുകൊണ്ട് ഈശോയുടെ യൗഖരിസ്തിയ ആവർത്തിക്കുമ്പോൾ സംശോധിക്കേണ്ടത് ഇത്രേ ഉള്ളൂ: സ്വീകരിച്ചതെന്തൊക്കെ, സ്വീകരിച്ചതിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് കൊടുക്കാൻ ആവുന്നുണ്ടോ? ഇത്ര ചെറുതാവാൻ എത്ര വളരെയണം.